ഗുഡ് ഈവനിംഗ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റോഡ് കിക്കിലേക്ക് സ്വാഗതം. റബീസ് കൈമാർ റൈസ് റോഡ് കിക്ക് പവേർഡ് ബൈ അൽ മുക്താദർ ഗ്രൂപ്പ്, മൈജി ആൻഡ് ജോൺ കിവീസ്, ദ ലീഡിംഗ് ക്ലോത്തിംഗ് കമ്പനി. ഇന്ന് നമ്മൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങര പറപ്പൂർ പഞ്ചായത്തിലെ എടയാറ്റുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അൽനൂർ ഓഡിയോറിയത്തിന് മുന്നിലാണ്. നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ഈ പരിസരം മുഴുവൻ എന്നുള്ളതാണ്. വേൾഡ് കപ്പ് ഫൈനലിന് കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ അല്ലേ? ഫൈനലിൽ ആരാണ്, ഒരു വശത്ത് ആരാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അടുത്ത ആരാണ് എന്ന് അറിയാനുള്ള മത്സരം ഇനി നടക്കും അല്ലേ? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു രണ്ടിലൊന്ന് തീരുമാനമാകുമെന്ന്. തീരുമാനമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ റോക്കിക്ക് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. എടയാറ്റുപറമ്പിൽ വന്നപ്പം ഇവിടെയുള്ള ആളുകൾ കണ്ടപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയതേ ബ്രസീൽ ജേഴ്സിയിൽ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, പോർച്ചുഗലിനും ജർമ്മനിക്കും ഇപ്പോഴും പഴയ അതേ ആവേശത്തോടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും എടയാറ്റുപറമ്പിലെ വിശേഷങ്ങൾ നമുക്ക് ഈ അറ്റത്ത് സുബീർ മാഷിൽ നിന്ന് തന്നെ തുടങ്ങാം. മാഷെ, എന്താണ് നമ്മുടെ നാടിന്റെ ഒരു ഫുട്ബോൾ സ്നേഹം എത്രത്തോളം ഉണ്ട്? സത്യം പറഞ്ഞാൽ ജനങ്ങള് എന്താ പറയാ, ഹൃദയത്തിലേക്ക് ആവായിച്ചിരിക്കുകയാണ് ഫുട്ബോളിനെ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയില് നമുക്ക് നാട്ടിലൊക്കെ കാണുന്ന ഈ ടർഫുകൾ കണ്ടാൽ തന്നെ അറിയാം ഇത്രമാത്രം കളിയെ ഹൃദയത്തിലെത്തിയ ഒരു ജനത കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം പ്രയാസമാണ്. ശരിക്ക് മകരമാസം കഴിഞ്ഞാൽ, കൊയ്ത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പാടശേഖരങ്ങൾ മുഴുവൻ കാൽപന്ത് കളിയുടെ ആരവങ്ങളാണ്. സത്യത്തിൽ അത് നമ്മളിവിടെ ശരിക്ക് കാണാം. ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന ടീമുകൾ ഒരു പക്ഷേ ഔട്ടായിട്ടുണ്ടാവും, എന്നാലും ആവേശം ഒട്ടും ചോരാതെ കളിയെ നെഞ്ചേറ്റിയ കാഴ്ചകളാണ്. അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഈ ചെറുപ്പക്കാരെ തലമുറ മുഴുവൻ. നമ്മളൊക്കെ ശരിക്ക് ഒരു മിഡിൽ ഏജിലെത്തിയ ആളുകളെ അന്തം വിട്ട് നിൽക്കുകയാണ് നാടൻ ഭാഷ പറഞ്ഞാൽ. ഇവരുടെയൊക്കെ ഇവര് ആവേശം കാണുമ്പോൾ എടയാറ്റുപറമ്പിലും കാണുന്നു എന്നുള്ളതാണ്. മഹേഷ്, ഞാൻ വിചാരിക്കുന്നത് ഞായറാഴ്ച ഫൈനൽ ആണല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്നാണ്? അതെ അതെ, അതൊരു വിഷമമായിരിക്കല്ലോ എല്ലാവർക്കും. ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതെ അതെ അതെ, നോക്കിക്കേ, ഒരു അർജന്റീനക്കാരും ബ്രസീലുകാരൊക്കെ അടുത്തടുത്ത്. ആദ്യം ബ്രസീലുകാരിലേക്ക്, എനിക്ക് ആദ്യം ബ്രസീലുകാരിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ഇന്നത്തെ അർജന്റീനയുടെ മത്സരം കണ്ടായിരുന്നോ? ഇന്നലെ നല്ല പെർഫോമൻസ് ആണ് അവർക്ക് അയച്ചു വെച്ചത്. ഒരു ലാറ്റിൻ അമേരിക്കൻ ടീം കപ്പെടുക്കണമെന്നാണ് നമ്മളെ ഇപ്പൊ അഭിപ്രായം. ബ്രസീൽ എന്തായാലും പുറത്തു പോയി, ഞങ്ങൾ അടുത്ത പ്രാവശ്യം പിടിച്ചോളാം. ഇപ്രാവശ്യം അവരെടുക്കട്ടെ. മെസ്സി എന്നാണ്, മെസ്സിക്ക് ഒരു കപ്പ് കിട്ടണം എന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹം. കാരണം നല്ലൊരു പ്ലെയറാണ്, ഒരു മെസ്സിയാണ്. അപ്പൊ നല്ലൊരു ഇതില് നല്ല ഈ കപ്പ്, ഇപ്രാവശ്യത്തെ കപ്പ് എന്തായാലും വിരമിക്കാൻ പോവാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ കപ്പ് മെസ്സി കിട്ടണം എന്നുള്ളതാണ് ആഗ്രഹം. എനിക്കൊരു ചോദ്യം ഉണ്ടേ. അതായത് ഞങ്ങൾ സെമി കണ്ടോളാം എന്നായിരുന്നു പറഞ്ഞത്, പക്ഷേ കാത്തു നിന്നതുമില്ല, കിട്ടിയ ഫ്ലൈറ്റിന് പോകേണ്ടി വന്നു. സെമിയിൽ എങ്ങാനും ഇന്നലത്തെ മെസ്സിപ്പടക്ക് മുന്നിലാണ് വന്ന് നിന്നിരുന്നെങ്കിൽ ബ്രസീലിന്റെ അവസ്ഥ എന്തായാലും. മെസ്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അവസ്ഥ തന്നെ പരിതാപകരമാവും. കാരണം അടുത്ത വേൾഡ് കപ്പ് വരെ ഞങ്ങൾ ഇവരുടെ വാക്കുകൾ കേൾക്കേണ്ടി വരും. അതിൽ നിന്ന് ഞങ്ങള് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മള് 2026 വീണ്ടും വരും. അഞ്ചെണ്ണം ഞങ്ങളെ ഷെൽഫിലുണ്ട്, ആറാമത്തെ നിങ്ങൾ അമേരിക്കക്കാർ ഒരുങ്ങി നിന്നോ എന്ന് പറഞ്ഞ് നമ്മൾ എത്തും. പിന്നല്ലാതെ പിടിക്കണോ വേണ്ട. മാത്രമല്ല, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ക്യാമറ ചെയ്യുന്ന ബിബിൻ ജെയിംസ് ഞങ്ങളുടെ ഓഫീസിലെ കടുത്ത ബ്രസീൽ ആരാധകരായിരുന്നു. ഈ ബ്രസീൽ പുറത്തതിന് ശേഷം ലീവ് എടുത്തിട്ട് ഇന്നലെയാണ് ഡ്യൂട്ടിക്ക് വന്നത്. അർജന്റീനക്ക് വേണ്ടി ആരാ സംസാരിക്കുന്നത്? മെസ്സി ഗ്രൗണ്ടിലുണ്ടോ? ഞങ്ങൾ അർജന്റീനക്കാർക്ക് ഒന്നും രോമാഞ്ചം, അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇന്നലെ മുളച്ചാൽ ബ്രസീലിനെ കണ്ടു കാണുന്ന ആരോട് അളക്കാൻ നിൽക്കണ്ട. മെസ്സി ഗ്രൗണ്ടിലുണ്ടോ? ഈ കപ്പും കൊണ്ട ഞങ്ങൾ കത്തറിന്നും കൂടുള്ളൂ. അത് ഞങ്ങൾ സൗദിയായിട്ട് തോറ്റന്ന് ഇവിടെ അല്ല. ഇപ്പൊ ഈ പറഞ്ഞ ബ്രസീലാര് ഞങ്ങൾ അറിഞ്ചം പുറഞ്ഞ ട്രോളിയാ. ഇപ്പൊ ഒരു നന്മ കണ്ടു നിങ്ങള്, ഈ നന്മ സൗദിയായിട്ട് തോറ്റപ്പോ അറിഞ്ചം പുറഞ്ഞ ട്രോളി. ഇപ്പൊ നന്മ കണ്ടു, ഈ നന്മ അന്നുണ്ടായിട്ടില്ല. ഈ ഫൈനൽ 18-ാം തീയതി ഖത്തർ ഞങ്ങൾ വിടുമ്പോ ആ കപ്പും കൊണ്ടുപോകും. ആരോടും ഒരു നന്മ ഞങ്ങൾ കാണിക്കൂല, ഒരു ദയ ഉണ്ടാവൂല. അറിഞ്ചം പുറഞ്ഞ ട്രോളും, കൊറേ കടം ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. ആ കടം വീട്ടിലെ ഖത്തറിന് പോവുള്ളൂ. ഒരു ടീമും ചെറുതല്ല എന്ന് ആദ്യ മത്സരത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ ഫ്രാൻസ് ഓർ മൊറോക്കോ, രണ്ട് ടീമും നമുക്ക് സാധ്യത ഇപ്പൊ പറയാൻ പറ്റില്ല.
എന്ത് സംഭവിക്കുക, ഫുട്ബോൾ ആണ്. പക്ഷേ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇതുവരെ ഒരു വേൾഡ് കപ്പ് അവർ ഉയർത്തിയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും മൊറോക്കോ, എന്റെ ടീം അർജന്റീനയാണ്, പക്ഷേ അർജന്റീനക്ക് ചാൻസ് ഉണ്ട്. അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മൊറോക്കോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ഇത്തവണത്തെ കപ്പ് പോകട്ടെ. അഥവാ ഫ്രാൻസ് ആണ് എതിരാളിയെങ്കിൽ തീർച്ചയായും 3-0 അർജന്റീന 3 ഫ്രാൻസ് 0. രേഷ്മ, ഇവിടെ ഈ പഴയ ജർമ്മനിക്കാരൊക്കെ ഇപ്പൊ ഫ്രാൻസായി മാറിയിട്ടുണ്ട് അല്ലേ? എത്ര തോറ്റാലും നമ്മള് ജർമ്മനീന്റെ ഒപ്പം തന്നെ. ജർമ്മനി അർജന്റീന ഇപ്പൊ രണ്ടാമത്തെ വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാണ്. ആദ്യത്തെ ഒരു ഫൈനാലത്തെ ഒരു ഫൈനല് നമുക്കറിയാം, 113 മിനിറ്റില് മരിയ ഗോഡ്സിന്റെ ഗോളില് അവര് കരഞ്ഞതാണ്, ഞങ്ങൾ ഈ ക്ലബിലിരുന്ന് കണ്ടതാണ്. അതുപോലത്തെ ഒരു അവസ്ഥയാണ് അവർക്ക് ഇപ്രാവശ്യം വരാൻ പോകുന്നത്. ഞായറാഴ്ച അവരെന്തായാലും തോൽക്കും ഫ്രാൻസിനെതിരെ. ഓക്കെ, അപ്പൊ അതാണ്. മാത്രമല്ല ഇന്നലെ അർജന്റീനക്കാര് സന്തോഷിച്ച നിമിഷങ്ങള് നമ്മൾ എണ്ണി എണ്ണി പറയേണ്ടതുണ്ട്. കാരണം ലയണൽ മെസ്സിയുടെ ആദ്യ പെനാൽറ്റി ഗോൾ, രണ്ടാമത്തേത് അൽവാരയുടെ അതിമിന്നുന്നൊരു ഗോൾ, മൂന്നാമത്തെ ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഇതിഹാസത്തിന്റെ ഗോൾ പിറന്നത് മൂന്നാമത്തെ, നാലാമത് ഏറ്റവും കൂടുതൽ കയ്യടി അർജന്റീനയൻ ആരാധകർ നൽകിയത് ഏത് നിമിഷമാണെന്ന് അറിയോ? 73 മിനിറ്റിൽ പൗളോ ഡിബാല ഇറങ്ങിയപ്പോഴാണ് ആ കയ്യടി എന്നുള്ളതാണ്. ശേഷം ആര് എന്ന് ചോദിച്ചാൽ അൽവാരോ ഉണ്ട്, ഡിബാലയുണ്ട് അല്ലേ, സമ്പന്നമാണ് എന്നുള്ളതാണ്. യെസ്, രേഷ്മ കണ്ടിരിക്കാം. യെസ്, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ബ്രസീലുകാർ മാത്രല്ല പോർച്ചുഗൽ ഫാൻസ് ഉണ്ട് കേട്ടോ. എവിടെ ആരാ പോർച്ചുഗലിന് വേണ്ടി സംസാരിക്ക? ആരാ പോർച്ചുഗലിന് വേണ്ടി? ഞാൻ വന്നപ്പോ തൊട്ട് ഇദ്ദേഹത്തിന് ഇവരെ എയറിലാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ഇവരെ അർജന്റീന ജയിക്കുന്ന അങ്ങ് തോന്നില്ല, ഓലെ ഏതായാലും തോൽക്കൂ. ഇവര് കളിയാക്കിയോ, കൊറേ കളിയാക്കിയോ, നിങ്ങൾ പുറത്താക്കിയപ്പോ അല്ല ഇവര് നിങ്ങളെ കളിയാക്കിയോ? ഇല്ല ഇല്ല, റൊണാൾഡോ ഒരു വലിയ വിഷമായി പോയി, അങ്ങനെ കരഞ്ഞു പോകുന്ന കണ്ടപ്പോ ഒരു ഉള്ളൊന്ന് പടഞ്ഞു. അത് മാറൂല. ഞങ്ങൾക്ക് ജാടാകാം, കാരണം ഞങ്ങൾ നയിക്കുന്ന ലയണൽ മെസ്സിക്ക് 7 ബാലൺ ഡിയോർ, 6 ഗോൾഡൻ ബൂട്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, രണ്ട് ടീമിന്റെ ആവേശം മനസ്സിലാക്കുന്നു. ഈ അറ്റത്തേക്ക് ഒന്ന് പോണം രേഷ്മ, ഇവിടെ ഈ അറ്റത്തേക്ക് ഒന്ന് പോവുകയാണ്. ഇവിടെ ഒരുപാട് ചേച്ചിമാര് പോലെ ഓടലെ ഓടലെ ഓടലെ. എന്താ പേര്? ഏത് ടീമിനൊപ്പമാണ്? ഞങ്ങൾ അർജന്റീനൊപ്പമാണ് എന്നാണ് പറയുന്നത് ഈ ചേച്ചിമാരേട്ടാ. ഏത് ടീമിനൊപ്പം? അർജന്റീന. നമ്മൾ ഇവിടുത്തെ ഒരു വലിയ ഫുട്ബോൾ സംഘാടകൻ ശ്രീ സഭ, അദ്ദേഹം ഇങ്ങോട്ട് നമുക്കൊപ്പം വരികയാണ്. ഞങ്ങൾ ഈ നാട്ടിൽ വന്നപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത്, തോറ്റതിന് ശേഷവും സ്വന്തം ടീമിന് നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെ ഈ വേങ്ങര ഇടയാട്ട് വർമ്മൊക്കെ ഇത്രയും ഫുട്ബോൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? എന്താ സംഗതി പറഞ്ഞാലേ, സാധാരണ ഞങ്ങളെല്ലാം നല്ല ഫുട്ബോളിനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഏറ്റവും നല്ല. അത് ഞാനൊക്കെ സാധാരണ ഒരു ടീമിന്റെ കൂടെ അല്ല നിൽക്കുക, ഏറ്റവും നന്നായി കളിക്കണേ. ഞാൻ നിന്ന ടീമൊക്കെ തോറ്റിക്കണ ആദ്യം. ഞാൻ ഫസ്റ്റ് സൗദി അറേബ്യന്റെ ഒപ്പം നിന്നു. ഇന്നലെ ഞാൻ നിന്നത് ക്രൊയേഷ്യന്റെ കൂടെയാണ്, ഇനി ഞാൻ നിൽക്കുന്നത് മൊറോക്കോന്റെ കൂടെ. ഒരു മിനിറ്റ്, ഒരു ചോദ്യം. ഫൈനലിന് അർജന്റീന ആരാധകർ വിചാരിക്കുന്നത് സഭക്ക ഏത് ടീമിനൊപ്പം നിൽക്കണം? ഞാൻ മൊറോക്കോന്റെ കൂടെ നിൽക്കുള്ളൂ. മൊറോക്കോന്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കുന്ന ടീമിന്റെ കൂടെ നിൽക്കുക, അല്ലാതെ ഒരു ടീമിന്റെ കൂടെ നിൽക്കുക, ഒരു അഗാധമായിട്ട് ഒരു ടീമിന്റെ കൂടെ ഏറ്റവും നന്നായി കളിച്ച ടീമിന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഏറ്റവും പുതിയ പുതിയ ശൈലിയിലാണ് കളിക്കുന്നത്. അർജന്റീനക്കും ബ്രസീലിനും എന്ന സ്ഥിരം ഒറ്റ ശൈലിയാണ്, ഒരു പുതിയ മോഡലുകൾ വരുന്നില്ല. അതുകൊണ്ടാണ് മൊറോക്കോന്റെ കൂടെ നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും മൊറോക്കോ ഈ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം മഹേഷ്, മറ്റൊരു കാര്യം, ഇന്നലെ ക്രൊയേഷ്യ മത്സരത്തിൽ ലൂക്ക മോഡ്രിച്ച് സ്റ്റേഡിയം വിട്ട് പോകുന്ന കണ്ടപ്പോ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും മാത്രമല്ല നെയ്മറിന് ശേഷം റൊണാൾഡോയ്ക്ക് ശേഷം മോഡ്രിച്ചും ആ ഗ്രൗണ്ടിൽ നിന്ന് വിട്ടുപോകുന്നു. അദ്ദേഹത്തിന് ഇനി ഒരു ലൂസേഴ്സ് ഫൈനൽ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു
എന്താ പറയാ ഗ്രൗണ്ടിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം. ഇന്നത്തെ മത്സരത്തെ കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കണം. ഫ്രാൻസ് മൊറോക്കോ മത്സരം, ഒരു പ്രത്യേകത നമ്മൾ കണ്ടു. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ടീമുകളിലുള്ള ആളുകളുണ്ട്, ഒരുപാട് ക്ലബുകൾ, ഒരുപാട് ഫുട്ബോൾ ക്ലബുകൾ സജീവമായ പല പല ക്ലബുകൾ ഉണ്ട് ഇവിടെ. നിങ്ങൾ ഏത് ക്ലബാണ്? വട്ടപ്പറമ്പ്. ഏകദേശം 1 കിലോമീറ്റർ ദൂരം. ഫുട്ബോൾ തന്നെയാണ് നമ്മുടെ, ഫുട്ബോൾ ക്രിക്കറ്റ് അല്ലാണ്ട് പിന്നെ ചാരിറ്റി കാര്യങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ. എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഏകദേശം 260 മെമ്പേഴ്സ്. വേറെ 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 നമുക്ക് ഇവിടെ ഒരു യുവതാര എന്ന് പറയുന്നത് സ്പോർട്സ് ക്ലബ്. ഒരുപാട് ആളുകൾ, 98 കാലഘട്ടം മുതലുള്ള ഒരു ക്ലബാണ്. 24 വർഷമായിട്ട് ഈ പ്രദേശത്തുള്ള ഒരു ക്ലബാണ്. 25 വർഷം ഞങ്ങൾ 23 പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ലബ് JSS ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറഞ്ഞ പോയച്ചാലിൽ സ്ഥിതി ചെയ്യുന്ന ക്ലബ്ബാണ്. ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഒരുപാട് ഫുട്ബോൾ ടൂർണമെന്റുകൾ ട്രോഫി അടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നാണ് ഞങ്ങൾ നിൽക്കുന്നത്. കേരള ഗവൺമെന്റിന്റെയും ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ക്ലബ്ബാണ് JSS ആർട്സ്. എല്ലാവിധ ആശംസകളും. മറ്റ് ക്ലബ്ബുകൾ ആരെങ്കിലും ഇവിടെ? ബ്രൈറ്റ് ചേക്കാലിമാട്. ബ്രൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചേക്കാലിമാട്, ഇവിടെ തൊട്ടടുത്ത് തന്നെ. അതാണ് എത്ര കൂട്ടായ്മകളും ക്ലബുകളാണ്. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും മുന്നോട്ട് പോവുക, ഇതേ സ്പിരിറ്റോടുകൂടി മുന്നോട്ട് പോവുക. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞായറാഴ്ച ഫൈനലാണ്. ഈ ഫൈനൽ കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ? ഈ ഒരു സമയം, ഈ ഒരു കാലം മിസ് ചെയ്യും. ഇനിയും ഈ വേൾഡ് കപ്പ്, അതിന് മുൻപ് ഒരുപാട് ടൂർണമെന്റുകൾ ഉണ്ട്, പക്ഷെ ഈ ഒരു വേൾഡ് കപ്പ് കാലത്തേക്ക് തിരികെ വരാൻ ഇനിയും 4 കാത്തിരിക്കണം അല്ലെ? ഒരു ഉത്സവ കാലമാണ്, അത് മിസ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ നമ്മൾ കുറെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ചോദ്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങളും അല്ലെ, പൊതുവായിട്ടുള്ള കുറച്ച് മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചോദ്യങ്ങളാണ്. ഉത്തരം അറിയുന്ന ആളുകൾ കൈ പൊക്കി മുന്നോട്ട് വന്ന് സമ്മാനങ്ങൾ വാങ്ങിച്ചു. കാരണം എല്ലാവർക്കും അറിയുന്ന ഉത്തരങ്ങൾ തന്നെയാണ്. അപ്പൊ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട്. ആദ്യ ചോദ്യം, അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ലയണൽ മെസ്സിയാണ്. ആരെ മറികടന്ന് എത്ര ഗോളുകൾ നേടിയാണ്? റമീസ് കൈമാറൈസ് നൽകുന്ന ഒരു പുരസ്കാരം. അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും മികച്ച റൈറ്റ് വിംഗ് ബാക്ക് എന്ന് കിലിയൻ എംബാപ്പെ പറഞ്ഞ ഒരു താരം ഇന്ന് അദ്ദേഹത്തിനെതിരെ കളിക്കുന്നുണ്ട്, അതാരാണ്? അഷ്റഫ് ഹക്കീമി, മൊറോക്കോയുടെ റൈറ്റ് വിംഗ് ബാക്ക്. മാത്രമല്ല, അവർ രണ്ടാളും ഒരേ ടീമിൽ PSG വേണ്ടി കളിക്കുന്നു, ഉറ്റ സുഹൃത്തുക്കളാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, മൈജി നൽകുന്ന ഒരു സമ്മാനം. മൈജി നൽകുന്ന അടുത്ത ചോദ്യം ഒരു എളുപ്പമുള്ള ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ചോദ്യം, ഞായറാഴ്ച ഫൈനൽ മത്സരം നടക്കാൻ പോവാണ്. അപ്പോ ഒരറ്റത്ത് അർജന്റീനയാണ്. അർജന്റീന വേൾഡ് കപ്പിലെ ഫൈനലിൽ എത്രാമത്തെ മത്സരത്തിലാണ് ഞായറാഴ്ച പോകുന്നത്? ആറാമത്തെ. ആ മോനും പറഞ്ഞു കേട്ടോ. ഈ കുട്ടിയിൽ ഞാനൊരു പ്രത്യേകത കാണുന്നുണ്ട്. പേന കൊണ്ട് നെഞ്ചിൽ മെസ്സി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കൊടുക്കണ ഒരു കയ്യടി എന്നുള്ളതാണ്. അർജന്റീന കപ്പ് കൊണ്ടുപോയിത്തവണ. അർജന്റീന ജോൺ കിവിസ് നൽകുന്ന ഒരു സമ്മാനം. അവിടെ ഒരു സമ്മാനം കൂടി ബാക്കിയുണ്ട് അവിടെ. ഇതിലേക്ക് നമ്മള് ഇവിടെ ഒരുപാട് കുട്ടിപ്പടകൾ നമ്മൾ വന്ന സമയത്ത് കാത്തിരിക്കുന്നു. ഇവിടെ എന്നോട് ആരോ ഒരാൾ പോർച്ചുഗലിൽ പറഞ്ഞ വന്ന സമയത്ത്. പൗർണമി പോർച്ചുഗൽ അല്ലേ? പൗർണമി പോർച്ചുഗലാണ്. അതെന്താ വീട്ടിൽ എല്ലാരും പോർച്ചുഗലാണോ? റൊണാൾഡോനെ ഇഷ്ടമായോണ്ടോ? ഇവിടെ ഇതാ ഏത് ടീമാ? അർജന്റീന. അർജന്റീന 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 അർജന്റീന. ജർമ്മനിയാണ്? ജർമ്മനി. എന്താ ജർമ്മനി എന്തുകൊണ്ടാ തോറ്റുപോയില്ല? എന്താണ് ജർമ്മനിയാണോ? 4 കപ്പ് എടുത്ത് പോരെ. ആ 4 കപ്പ് എടുത്തിണ്ട് പോരെ. അതാണ് അവിടെ ഒരു ബ്രസീലുകാരൻ ഇപ്പൊ ഉണ്ട്. ആ അതെ 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 അതെ
ഈ കൂട്ടത്തിൽ ഏറ്റവും ഉശിരുള്ള ആളാണ് ഇവർ. കാരണം നെയ്മറിന്റെ ജേഴ്സി ഇട്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ ഇവന് ധൈര്യം കിട്ടിയെങ്കിൽ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? നെയ്മറിനെ ഇഷ്ടാണോ? ഓക്കെ, ഇവിടെ നിങ്ങളൊക്കെ ഏത് ടീമാ? റൊണാൾഡോ ആണ് ഈ കുഞ്ഞ് റൊണാൾഡോക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കണം. ഒരു സമ്മാനം കൂടി. യെസ്, നമ്മള് ഇനി ഇന്ന് നടക്കാനുള്ള മത്സരത്തെ അതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രവചിക്കാം. എങ്ങനെയായിരിക്കും ഇന്നത്തെ? രേഷ്മ തുടങ്ങിക്കോളൂ. ആരാണ് ഒരു പ്രവചനത്തിന് ആരാണ് റെഡി ആയിട്ടുള്ളത്? ഫ്രാൻസ് 1 മൊറോക്കോ 0. ഇവിടെ പെനാൽറ്റിയിൽ മൊറോക്കോ ജയിക്കും. ഒരു വ്യത്യസ്തമായ പ്രവചനം. മുഴുവൻ സമയം കളിക്കില്ല, അദ്ദേഹത്തെ തള്ളിയിടും എന്നാണ് പറയുന്നത്. ഇത് നമ്മള് നേരത്തെ കൊടിയത്തൂരില് ഷോ അവതരിപ്പിക്കാൻ പോയപ്പോ ഓർക്കുന്നില്ലേ? മുഹമ്മദ് ഖാനോട് നമ്മൾ ചോദിച്ചു, നീ മുഹമ്മദ് ഖാൻ ബാക്കെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ചോദിച്ചപ്പോ ഞാനാണ് കാലടിച്ച് മുറിച്ചിട്ടേനെ എന്ന് പറഞ്ഞു. അതേപോലെ ഒരു ഉത്തരമാണ് ഇത് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഉള്ള ആളുകൾക്ക് ഇനി അവിടെ ഫൈനലിൽ അർജന്റീനക്കൊപ്പം ആര് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഫൈനല് ഫ്രാൻസും അർജന്റീനയും മത്സരം. അതില് ഫ്രാൻസ് ആണ് കപ്പെടുക്കാണ്ടത്. നിങ്ങളാണല്ലോ മുമ്പ് ഇവിടെ ഇവിടെ നന്മയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞതേ, ഞാനൊരു പഴയ അർജന്റീനക്കാരനായിരുന്നു, പക്ഷെ ഇപ്പം മാറി. അത് അർജന്റീനയും ബ്രസീലിനാണ് ഇവിടെ കൂടുതൽ ഫാൻസുകളുണ്ട്. അപ്പൊ അവര് പുറത്തു പോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ആ അതുകൊണ്ടാണ് കൂടുതൽ ആരാധകർ ഈ രണ്ട് ടീമിനാണ്, അവർ പുറത്തു പോകണം എന്നുള്ളതാണ് ഇക്കാരുടെ ആഗ്രഹം. തോൽവി എന്റെ മക്കളൊക്കെ നേരം രാത്രി ആയാലും വീട്ടിൽ നിന്ന് പുറത്തു പോകണം, അതുകൊണ്ടാണ്. ഇവിടെ സെനഗലിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞു. സെനഗലിൽ ആരാ പോയി? സെനഗലിന്റെ ആളും ഇംഗ്ലണ്ടിന്റെ ആളും വന്നേ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മോഹൻലാലിന്റെ ഒരു സിനിമയിൽ പറഞ്ഞ ലക്ഷത്തിൽ ഒന്നേ കാണൂ എന്ന് പറഞ്ഞു. ഇതിന് മുമ്പത്തെ ലോകകപ്പില് തൊണ്ണൂറ്റെട്ടില് ലോകകപ്പില് ഫ്രാൻസ് കപ്പെടുത്ത ആ കാലത്ത് ഞാൻ അന്ന് ഫ്രാൻസിന്റെ അന്ന് ഫ്രാൻസ് ആയിട്ട് ഒരു മനസ്സിലാക്കാൻ ചെയ്യുന്നു. അന്ന് ബ്രസീലിന്റെ ഇതിൽ ഫ്രാൻസ് കളിച്ച് സിദാൻ 3 ഗോളിന് ആ എടുത്ത് ജയിച്ച കാലത്ത് അന്നത്തെ കാലത്ത് 300 രൂപ എനിക്ക് ബെറ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അന്നത്തെ 300 അന്ന്. അപ്പൊ അന്ന് ആ ടീമെ ആള് കൂടി, അതായത് ആള് കൂടിയ ആ ടീം നമ്മൾ ഒഴിവാക്കി. പിന്നെ നമ്മള് പുതിയ ടീം എടുത്തു. അത് അന്ന് ഫ്രാൻസിന് ആരും ചെയ്യണോ, ഞാൻ മാത്രമുള്ള ഈ ഏരിയയിൽ. പിന്നെ കുറച്ചാൾക്കാരെ നമുക്ക് കിട്ടി, അതിനെ പിന്നെ എല്ലാവരും വന്നതായി. പിന്നെ സെനഗലിൽ കഴിഞ്ഞ ലോകകപ്പിൽ സെനഗലിൽ അതിനൊപ്പം കൂടുതൽ ആളൊന്നും കിട്ടില്ല. ലോകകപ്പ് കപ്പെടുക്കുന്ന പ്രതീക്ഷയെ ഉണ്ടായില്ല. എന്തോ ഇഷ്ടമാണ് സെനഗലിനെ എന്നാണ്. ഓക്കെ, ഇംഗ്ലണ്ടിന്റെ ആരോ ഒരാളിവരുണ്ടായിരുന്നല്ലോ. ഇംഗ്ലണ്ട് ഞാൻ വന്ന സമയത്ത് ഇംഗ്ലണ്ട് ഓടിച്ചാടി വന്നു. ആ ജയിച്ചില്ല. ഏറ്റവും ക്ലാസിക് മത്സരം എന്ന് വിശേഷിപ്പിച്ചത് ഫ്രാൻസ് ഇംഗ്ലണ്ട് മത്സരത്തെ ആയിരുന്നു. എന്ത് പറ്റിപ്പോയി? എന്തേ
നല്ല കളി കളിച്ച് ഭാഗ്യമില്ലാതെ തോറ്റുപോയി. ഹാരിക്കൈനോട് ഒരു ചെറിയ ദേഷ്യം പറ്റില്ല, പ്ലേയേഴ്സിനോട് നമ്മൾ ദേഷ്യപ്പെടാം, പ്ലേയേഴ്സിനോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, കളിയാണ് അല്ലേ. അതെ അതെ. ഇനി അടുത്ത തിരിച്ചുവരവുണ്ടാകും? തിരിച്ചുവരവുണ്ടോ? എന്തായാലും ഇപ്പോ ഇപ്പോഴത്തെ ടീമിനെ നമ്മൾക്ക് നല്ല വിശ്വാസമുണ്ട്, തിരിച്ചു വരുന്നതാണ്. തിരിച്ചു വരും എന്നാണ്. യെസ്, ഇതാണ് ഇടയാട്ടു പറമ്പിലെ മൊത്തം ഫുട്ബോൾ ഫുട്ബോൾ ആവേശം എന്നുള്ളത്. എന്തായാലും നമുക്ക് അവസാന സമയത്തേക്ക് സമയം അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. എന്താ യെസ്, പെട്ടെന്ന് വരൂ. യെസ്, ഏത് 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 ടീമിനൊപ്പം? എനിക്ക് നേരത്തെ ഇംഗ്ലണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ ടീമിനൊപ്പം ഒന്നുമില്ല. ഇപ്രാവശ്യം മെസ്സി കപ്പടിക്കണം എന്നാണ്. മെസ്സി കപ്പടിക്കണം എന്നുള്ളതാണ്. അതെ, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ അല്ലേ? തീർച്ചയായും. എന്തായാലും ഫാൻ ഫൈറ്റ് ഒക്കെ മാറ്റിവെച്ചാൽ ഈ വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഇത്തവണ വേൾഡ് കപ്പ് ഒരുപാട് സുന്ദര നിമിഷങ്ങൾ അല്ലേ, നമ്മുടെ ഹൃദയം വിങ്ങുന്ന തരത്തിലുള്ള നിമിഷങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. പലരും കളം വിട്ടു പോകുന്നതും അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സുന്ദരമായ ഒരു കാഴ്ച ഈ ലോകകപ്പിന്റെ അവസാനം ഉണ്ടാകട്ടെ. ആര് വിയർപ്പൊഴുക്കിയാലും കപ്പ് അവർ കൊണ്ടുപോകട്ടെ. അവർക്കൊപ്പം നമുക്ക് ഈ ഇടയാട്ടു പറമ്പിലെ ഫുട്ബോൾ സ്നേഹത്തിനൊപ്പം ഞങ്ങൾ തീർച്ചയായും ഗോൾസിക്കിന്റെ യാത്ര, ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അതെ, നല്ല ഒരു ഇവന്റ് തന്ന എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്.